നമസ്കാരം. യു പി എസ് സി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ആസ്പിരൻസിനും സ്വാഗതം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹിന്ദു ന്യൂസ് പേപ്പർ 9 ജൂലൈ 2021 ദ ഡൽഹി എഡിഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്തകളാണ് യു പി എസ് സി പെർസെപ്ഷനിൽ. സോ നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽ അനാലിസിസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് നമുക്കറിയാം, ഇപ്പൊ ക്യാബിനറ്റിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അതായത് യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ക്യാബിനറ്റിലെല്ലാം എന്താ പറയുക, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൽ ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രണ്ടു ദിവസമായിട്ട് അതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് പ്രൈം മിനിസ്റ്റർ മോഡിന്റെ ഗവൺമെന്റ് ജസ്റ്റ് ഷഫിൾ ചെയ്യുക മാത്രമല്ല ചെയ്തത്, പുതിയൊരു മിനിസ്റ്ററിയും കൂടെ കൊണ്ടുവന്നു, കോർപ്പറേറ്റ് മിനിസ്റ്ററി എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ കോർപ്പറേറ്റ് കമ്പനികളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കോർപ്പറേറ്റ് മിനിസ്റ്ററി എന്നൊരു ഇതും കൂടെ കൊണ്ടുവന്നത്. സോ നമുക്ക് ഈ കണ്ടക്ഷനാണ് ഇന്നത്തെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഈ ഒരു ക്യാബിനറ്റ് ഷഫിൾ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കൺസെപ്റ്റിന്റെ പേരാണ് മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ്. ഓക്കെ, സോ നമ്മുടെ സിലബസിന്റെ മെയിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ മെയിൻസ് പെർസെപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു സിലബസ് ആണ്. സ്ട്രക്ചർ, ഓർഗനൈസേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ എക്സിക്യൂട്ടീവ്, അതുപോലെ മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എന്ന ടോപ്പിക് റിലേറ്റ് ചെയ്തുള്ളതാണ്. ഓക്കെ, ഫിലിംസിനെ ബേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ക്രിയേഷൻ ഓഫ് ന്യൂ മിനിസ്റ്റേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ക്രിയേഷൻ ഓഫ് ക്യാബിനറ്റ് കമ്മിറ്റി. അതുപോലെ മെയിൻസ് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് ആൻഡ് ലിമിറ്റേഷൻസ്, പുതിയ റെക്കമെൻഡേഷൻ എന്താണ്. ഓക്കെ, പിന്നെ സെക്കൻഡ് എ ആർ സി റിപ്പോർട്ട് ഓൺ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് അപ്പൊ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമാണ് ഈ വാർത്തയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് ഇത്ര ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലിംസ് 2017 കണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഈ ക്വസ്റ്റ്യൻ ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ആണ് വന്നത്. അതുപോലെ ഫിലിംസ് 2014 ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻസ് ഓഫ് ദ ക്യാബിനറ്റ് സെക്രട്ടറി, സോ ആ റിലേറ്റ് ചെയ്ത ടോപ്പിക്കിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഫിലിംസ് 2015 പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇതൊക്കെ ജി എസ് പേപ്പർ 2 റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ നമ്മുടെ മെയിൻ ഗവൺമെന്റ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ലിമിറ്റേഷൻസ് ഗവൺമെന്റ് ഫേസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്. സോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് എല്ലാം വരുന്നത് സെക്കൻഡ് എ ആർ സി റിപ്പോർട്ടാണ്. അപ്പൊ നമുക്ക് ഒരു സെക്കൻഡ് എ ആർ സി റിപ്പോർട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനെ കുറിച്ച് ഒരു ബ്രീഫായ ഒരു രീതിയിലായിരിക്കാം ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് എന്താ നോക്കാം. സോ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ വഴി നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 77 ആണ് ഇതിനെ കുറിച്ച് പറയുന്നത്. അതായത് ഓൾ ദ എക്സിക്യൂട്ടീവ് ആക്ഷൻ ഷാൽ ബി എക്സ്പ്രസ്ഡ് ടു ബി ടേക്കൺ ഇൻ ദ നെയിം ഓഫ് പ്രസിഡന്റ്. അതായത് നമ്മുടെ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കൊരു നോമിനൽ ഹെഡും ഉണ്ട്, റിയൽ ഹെഡും ഉണ്ട്. നോമിനൽ ഹെഡ് എന്ന് പറഞ്ഞാൽ അത് പ്രസിഡന്റ് ആണ്. ഓക്കെ, റിയൽ ഹെഡ് എന്ന് പറഞ്ഞാല് പ്രൈം മിനിസ്റ്റർ, ഒരു കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്, അതിന്റെ ഹെഡായിട്ട് വരേണ്ടത് പ്രൈം മിനിസ്റ്റർ ആണ്. സോ രാജ്യത്ത് എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിലും അല്ലെങ്കിൽ ഈ എന്താ കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് പ്രസിഡന്റിന് എയ്ഡ് ആൻഡ് അഡ്വൈസ് നൽകുക എന്നുള്ളതാണ്. സോ പ്രസിഡന്റിന് വേണ്ടി എയ്ഡ് ആൻഡ് അഡ്വൈസ് നൽകുന്നത് ഈ കൌൺസിൽ ഓഫ് മിനിസ്റ്റർ ആണ്, അതിന്റെ ഹെഡാണ് പ്രൈം മിനിസ്റ്റർ രാജ്യത്തിന്റെ. പക്ഷെ നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന്റെ ഫൈനലായിട്ട് ഒപ്പുവെക്കേണ്ടത് അല്ലെങ്കിൽ ആ തീരുമാനം വരുന്നത് ഒരിക്കലും പ്രൈം മിനിസ്റ്ററിന്റെ പേരിലായിരിക്കരുത്. ഓക്കെ, അത് വരേണ്ടത് ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ പേരിലായിരിക്കണം. സോ അതാണ് ആർട്ടിക്കിൾ 77 പറയുന്നത്. ഓൾ ദ എക്സിക്യൂട്ടീവ് ആക്ഷൻ ദാറ്റ് ഷാൽ ബി എക്സ്പ്രസ്ഡ് ടു ബി ടേക്കൺ ഇൻ ദ നെയിം ഓഫ് പ്രസിഡന്റ്, അത് പ്രസിഡന്റിന്റെ പേരിലായിരിക്കണം അത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസിഡന്റ് ടു മേക്ക് റൂൾസ് ഫോർ ദ കൺവീനിയന്റ് ട്രാൻസാക്ഷൻ ഓഫ് ദ ബിസിനസ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റ് കാര്യങ്ങളെല്ലാം കൺവീനിയന്റ് ആക്കാനുള്ള റൂൾസ് കൊണ്ടുവരേണ്ടത് പ്രസിഡന്റാണ്. സോ അതിന്റെ പേരിൽ രണ്ട് റൂൾസ് ഉള്ളത്, ഒന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂൾസ് അലോക്കേഷൻ ഓഫ് ബിസിനസ്, രണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂൾസ് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ്. സോ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ റൂളായ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അലോക്കേഷൻ ഓഫ് ബിസിനസ് റൂളിന്റെ ബേസിൽ രണ്ട് ഷെഡ്യൂളാണുള്ളത്. അതിൽ ഫസ്റ്റ് ഷെഡ്യൂൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഫോൾ നമ്പർ ഓഫ് നമ്മുടെ ഫുൾ മിനിസ്ട്രികളുടെ ലിസ്റ്റ് ആണ് ഇതിലുണ്ടാവും. അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് മിനിസ്ട്രീസ് ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, സെക്രട്ടറിയേറ്റ്സ് ഉണ്ടാവും, ഓഫീസസ് ഉണ്ടാവും. സോ ഇതിന്റെ ഫുൾ ലിസ്റ്റ് അതിൽ ഉണ്ടാവും. സെക്കൻഡ് ഷെഡ്യൂൾ പറയുന്നത് അതിലുള്ള ഓരോ ഇൻഡിവിജ്വൽ മിനിസ്ട്രിയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചാണ്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ആയുഷ്, ആയുഷ് ഒരു മിനിസ്ട്രി ഉണ്ടെന്ന് ഇരിക്കുക. സോ ആ പേര് ഉണ്ടാവുന്ന എവിടെയായിരിക്കും, ഫസ്റ്റ് ഷെഡ്യൂളിലായിരിക്കും. ഇനി ഈ ആയുഷ് മിനിസ്റ്ററിന്റെ റോൾസ് എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളതെല്ലാം കാണിക്കുന്നത് സെക്കൻഡ് ഷെഡ്യൂളിലായിരിക്കും. സോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്ത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ ആയുഷ് എന്ന സ്കീം, ആയുഷ് എന്തിന സ്കീം എന്നുള്ളത് നമ്മുടെ ട്രഡീഷണൽ മെഡിസിൻസ്, യോഗ തുടങ്ങിയതിനൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, കൺസർവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെന്തെങ്കിലും ചേഞ്ചസ് വരുത്തന്നിരിക്കുക, റോൾസോ റെസ്പോൺസിബിലിറ്റിയോ ചേഞ്ച് വരുത്തന്നിരിക്കുക, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനോ മിനിസ്ട്രിയിലോ സെക്രട്ടറിയേറ്റിനോ ആർക്കെങ്കിലും ചേഞ്ച് വരുന്നിരിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അമെന്റ്മെന്റ് വരുത്തണമെങ്കിൽ അതിന്റെ ഉത്തരം അത് ആരാണ് അമെന്റ്മെന്റ് വരുത്തുക, അത് പ്രൈം മിനിസ്റ്റർ ആണോ പ്രസിഡന്റ് ആണോ. സോ പ്രസിഡന്റിനാണ് അത് ചേഞ്ച് ചെയ്യാനുള്ള അവകാശം. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. കാരണം നമ്മൾ ഇത്രയും നേരം കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡൊക്കെ അല്ലെങ്കിൽ പ്രസിഡന്റ് തീരുമാനം എടുക്കാൻ സഹായിക്കുന്നത് വരെ പ്രൈം മിനിസ്റ്റർ ആണെന്ന് പഠിച്ചു വെക്കുമ്പോൾ ഇത് നമുക്ക് പ്രൈം മിനിസ്റ്റർ ആണോ എന്നൊരു തോട്ട് വരും. അല്ല, ഇത്
ഫസ്റ്റ് ഷെഡ്യൂളിലെ സെക്കൻഡ് ഷെഡ്യൂളിലെ അമെന്റ്മെന്റ് വരുത്താനുള്ള അവകാശം പ്രസിഡന്റ് തന്നെയാണ്. ഓക്കെ, സോ പുതിയ ക്യാബിനറ്റ് ഷഫിളൊക്കെ സംഭവിച്ചപ്പോൾ മോഡി ഗവൺമെന്റ് കുറച്ച് അമെന്റ്മെന്റ്സ് ഇതിൽ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാ നോക്കാം. ഒന്ന്, പുതിയൊരു മിനിസ്ട്രി ഫോം ചെയ്തു, മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ. അപ്പൊ എന്തിനാ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് അഗ്രികൾച്ചർ എന്നൊരു സെക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് അഗ്രികൾച്ചർ സെക്ടറും കോർപ്പറേറ്റ് സെക്ഷൻസും കൂടെ രണ്ട് രീതിയിലും വിൻ ടു വിൻ സെക്ഷനിൽ ഉയർത്തിക്കൊണ്ടുവരണം. ഓക്കെ, സോ അത് അഗ്രികൾച്ചറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കോർപ്പറേഷൻ എന്നുള്ളത് സെപ്പറേറ്റ് ഒരു മിനിസ്ട്രി തന്നെ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, എന്തിനാന്ന് വെച്ചാൽ കോർപ്പറേറ്റ് സെക്ടറിൽ കൂടുതൽ ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അഗ്രികൾച്ചറിന്റെ അണ്ടറിൽ കൊണ്ടുവന്ന അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ പ്രൈമറി ഫോക്കസ് അഗ്രികൾച്ചറിൽ മാത്രമായിരിക്കും, കോർപ്പറേറ്റ് സെക്ടറിന്റെ ഡെവലപ്മെന്റ് അവർ ശ്രദ്ധിക്കില്ല. ഓക്കെ, അതുകൊണ്ടാണെങ്കിലും സെപ്പറേറ്റ് മിനിസ്ട്രി ആക്കിയത്. അതുപോലെ മറ്റൊരു ചേഞ്ച് വന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എന്റർപ്രൈസ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അത് നേരത്തെ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രിയുടെ കീഴിലുള്ളതായിരുന്നു. അതിപ്പോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് രണ്ട് ചേഞ്ചസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് അലോക്കേഷൻ ഓഫ് ബിസിനസ് റൂളിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ, നമ്മുടെ മൊത്തം 50 മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണുള്ളത്. സോ ഇവർ തമ്മിൽ നല്ല രീതിയിൽ കോർഡിനേഷൻ വേണം. സോ അതുവരെ തമ്മിലൊരു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത റൂൾ ഉള്ളത്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് റൂൾ. സോ അതിലെന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിലുള്ളത് ഒരു ഷെഡ്യൂളാണ്, മറ്റേ രണ്ട് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂളാണുള്ളത്. ഫസ്റ്റ് ഷെഡ്യൂൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഏതൊക്കെ ക്യാബിനറ്റ് കമ്മിറ്റി ഉണ്ട് അതിന്റെ ഫുൾ ലിസ്റ്റ് ഉണ്ടാവും. ഓരോ ക്യാബിനറ്റ് കമ്മിറ്റികളുടെയും റോൾസ് എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഇത് ഷെഡ്യൂൾ, ഫസ്റ്റ് ഷെഡ്യൂളിൽ എന്തെങ്കിലും അമെന്റ്മെന്റ് വരുത്താൻ, അതായത് ക്യാബിനറ്റ് കമ്മിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ, അല്ലെങ്കിൽ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ, പുതിയ ആരെങ്കിലും ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആരെങ്കിലും കളയാൻ തുടങ്ങിയ എല്ലാ തീരുമാനം എടുക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, സോ മറ്റേത് പ്രസിഡന്റ് ആണ് ആ ഷെഡ്യൂളിൽ എന്തെങ്കിലും മിനിസ്ട്രിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് നോക്കേണ്ടത്. സോ ഇതിൽ ഈ ക്യാബിനറ്റ് മിനിസ്ട്രിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് നോക്കേണ്ടത് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ ഓർത്തിരിക്കുക വ്യത്യാസം രണ്ടും തമ്മിലുള്ളത്. അപ്പോൾ അതിനർത്ഥം പ്രൈം മിനിസ്റ്റർ ഒരു പുതിയ ക്യാബിനറ്റ് കമ്മിറ്റി വേണം എന്ന് ഓർഡർ ചെയ്താൽ പുതിയ ക്യാബിനറ്റ് കമ്മിറ്റി ഫോം ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ അതുപോലെ ഒരുപാട് ക്യാബിനറ്റ് കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ കുറച്ച് അവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അപ്പോയിന്റ്മെന്റ്, അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്, പാർലമെന്ററി അഫയേഴ്സ്, പൊളിറ്റിക്കൽ അഫയേഴ്സ്, സെക്യൂരിറ്റി, ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ പലതരത്തിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റീസ് ഉണ്ട്. സോ ഇതിന്റെ എല്ലാത്തിന്റെയും പേരൊന്നും കാണപ്പെടാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ പോകുന്നതെന്ന് നോക്കാം, അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എങ്ങനെ പോകുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു മിനിസ്ട്രി എടുക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഓക്കെ, സോ അതിൻ്റെ ഇടയിൽ പലതരം സെക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ പല വിങ്സുകൾ ഉണ്ടാവും. ഓക്കെ, വിങ്സിന്റെ കീഴിൽ പല ഡിവിഷൻസ് ഉണ്ടാവും. ആ ഡിവിഷന്റെ കീഴിൽ പല ബ്രാഞ്ചസുകൾ ഉണ്ടാവും. ഓരോ ബ്രാഞ്ചിന്റെ കീഴിലും പല സെക്ഷനായിട്ട് തിരിച്ചുണ്ടാവും. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ആരൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിസ്ട്രി ഉണ്ടാവും, അതിന്റെ മുകളിൽ ഒരു തലപ്പത്തിൽ ഒരു മിനിസ്റ്റർ ഉണ്ടാവും. അടുത്ത അതിന്റെ കീഴിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിന്റെ തലതിരിക്കുന്നു പറഞ്ഞല്ലോ. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് എപ്പോഴും ഒരു സെക്രട്ടറി ഉണ്ടാവും. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു IAS ഓഫീസർ ആയിരിക്കും സെക്രട്ടറി ആയിട്ട് വരിക. അതിന്റെ കീഴിൽ വിങ്സ് ഉണ്ടാവും. ആ സ്പെഷ്യൽ വിങ്സിന് വേണ്ടി സ്പെഷ്യൽ സെക്രട്ടറി, അല്ലെ അഡീഷണൽ സെക്രട്ടറി, അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കും അതിന്റെ ഹെഡായിട്ട് വരിക. അതിന്റെ കീഴിൽ ഡിവിഷൻ ഉണ്ടാവും. ഈ ഡിവിഷൻസിന്റെ ഹെഡായിട്ട് ഡയറക്ടർ അല്ലെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരിക്കും വരിക. സോ അതിന്റെ കീഴിൽ ബ്രാഞ്ചസ് ഉണ്ടാവും. സോ ബ്രാഞ്ചസിന്റെ ഹെഡായിട്ട് വരുന്നത് അണ്ടർ സെക്രട്ടറി പോസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്. അതിന്റെ കീഴിൽ സെക്ഷൻ ഉണ്ടാവും. ആ സെക്ഷന്റെ ഹെഡ് എന്നുള്ളത് സെക്ഷൻ ഓഫീസേഴ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് ഗവൺമെന്റ് ഒരു ബേസിക് ആട്രിബ്യൂട്ട് ഓഫ് ഗവൺമെന്റ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബേസിക് ആട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഡിവിഷൻ ഓഫ് വർക്ക് ആണ് ഗവൺമെന്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഗവൺമെന്റ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ ഡിവിഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ഒരേപോലെ പല മിനിസ്ട്രിയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഉണ്ടാവും, മിനിസ്ട്രി ഓഫ് കോൾ ഉണ്ടാവും, അങ്ങനെ പല സെയിം അതൊക്കെ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒരേ ലെവലിലാണ് ഇവരെല്ലാവരും ഉണ്ടാവുക. പിന്നെ അതിന്റെ എല്ലാവരെയും താഴത്തെ താഴത്തേക്കായിട്ട് വെർട്ടിക്കൽ ഡിവിഷൻ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റ് വിങ്സ് ഉണ്ട്, വിങ്സിൽ ഡിവിഷൻ നടന്നിട്ടുണ്ട്, ഡിവിഷന്റെ താഴത്ത് പല ബ്രാഞ്ചസ് ഉണ്ട്, ബ്രാഞ്ചിന്റെ താഴത്ത് സെക്ഷൻ ഉണ്ട്, അങ്ങനെ താഴത്തേ താഴത്തേ താഴത്തേക്കും വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും, അതിന്റെ ഫങ്ഷണാലിറ്റി കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും എളുപ്പം സാധ്യമാകും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഇവിടുത്തെ ഓഫീസേഴ്സിനെ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ എപ്പോഴും ഒരു ഹൈറാർക്കി എന്നൊരു ഹൈറാർക്കി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഓഫീസേഴ്സിനെ സെറ്റ് ചെയ്യുക. ഏറ്റവും തലപ്പത്ത് മിനിസ്റ്റർ ആയിരിക്കും, അതിന്റെ താഴത്ത് സെക്രട്ടറികൾ IAS ഓഫീസേഴ്സ് വരും, അതിന്റെ ഇടയിൽ സ്പെഷ്യൽ സെക്രട്ടറി, ഡയറക്ടർ, അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അങ്ങനെ ഹൈറാർക്കി അനുസരിച്ചാണ് ഇവരുടെ ഓരോ പോസ്റ്റും പൊസിഷൻസും വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് മുകളിലത്തെ ഒരു ഓഫീസർ നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ എന്തെങ്കിലും താഴത്തെ ഓഫീസറിന്റെ വർക്കറിന്റെ അക്കൗണ്ടബിലിറ്റി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതിനുവേണ്ടിയാണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത്, ഇവിടെ എന്ത് തീരുമാനം എടുക്കുവാണെങ്കിലും ആ തീരുമാനത്തിന് എല്ലാത്തിനും ഒരു കൺസിസ്റ്റൻസിയും സ്റ്റെബിലിറ്റിയും യൂണിറ്റിയും വേണം. ഓക്കെ, സോ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടൊരു തീരുമാനമായിരിക്കണം, സ്റ്റേബിൾ ആയ തീരുമാനമായിരിക്കണം. ആ തീരുമാനം എല്ലാവരും ഒരേപോലെ
ഫോളോ ചെയ്യുന്ന ഒരു തീരുമാനമായിരിക്കണം. അത് വരുത്താൻ വേണ്ടി നമ്മൾ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട്. സോ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ഈ റൂൾസ് ആൻഡ് റെഗുലേഷനായിട്ട് ഒത്തുചേർന്നേ പോകുള്ളൂ. സോ സ്ട്രിക്ട് അഡ്ഹിയറൻസ് ടു ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് കാര്യം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ വേണം. എല്ലാ പൊസിഷനിലും അവരവരെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ആൾക്കാരെയാണ് നമ്മൾ നിയമിക്കുക. ഓക്കെ, നമ്മുടെ ARC റിപ്പോർട്ട് വന്നും പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഗവൺമെന്റ് എന്താ പറയാ, ഗവൺമെന്റ് സ്ട്രെങ്ത് ഡൈലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും പല തീരുമാനങ്ങളും സ്ട്രെങ്ത് ഡൈലൂട്ട് ആയിക്കൊണ്ടിരിക്കും. ഗവൺമെന്റ് വീക്ക്നെസ് കൂടുതൽ സംഭവിക്കുകയും സ്ട്രെങ്ത് നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാണ് ഗവൺമെന്റ് നേരിടുന്ന സ്ട്രക്ചറൽ ചലഞ്ചസ് അല്ലെ വീക്ക്നെസ് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, റാഷണലൈസിംഗ് ഫങ്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഗവൺമെന്റിന് ഓവർ ബേർഡൻ ആണ് ഇപ്പോൾ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മിനിസ്ട്രീന്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഓരോ മിനിസ്ട്രിക്ക് അവരുടേതായ കോറായിട്ടൊരു ആക്ടിവിറ്റി ഉണ്ടാവും. സോ അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ അവര് അവരുടെ മെയിൻ ഫോക്കസിൽ നിന്ന് മാറിപ്പോന്നു. അപ്പൊ എന്തെന്ന് വെച്ചാൽ, അവർക്ക് കോറായി ഫോക്കസ് ചെയ്യേണ്ട കാര്യത്തിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുക. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സോ ഫസ്റ്റ് പോയിന്റ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ വെച്ചാൽ, ലാക്ക് ഓഫ് ഡെവല്യൂഷൻ ഓഫ് ഫങ്ഷൻസ് ടു ബി ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ചില ഫങ്ഷൻസ് എല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇപ്പൊ അവരാണ് നന്നായി ചെയ്യുന്നത്, അവരെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. സോ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പെർഫോമൻസ് സെർട്ടൈൻ ഫങ്ഷൻസ് വിച്ച് ക്യാൻ ബി ബെറ്റർ പെർഫോംഡ് ബൈ പ്രൈവറ്റ് സെക്ടർ. ചില ഫങ്ഷൻസ് അവർ ചെയ്യുന്നതിനേക്കാൾ നന്നായി പ്രൈവറ്റ് സെക്ടർ ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ അത് പ്രൈവറ്റ് സെക്ടർ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം കത്തും. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ ഇപ്പോഴത്തെ കാര്യം നോക്കാം. ഇപ്പോഴത്തെ അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാനിംഗ് ന്യൂ റെയിൽവേ റൂട്ട്, പുതിയ റൂട്ട് കണ്ടുപിടിക്കുക, ലേ ഡൌൺ റെയിൽവേ ട്രാക്ക്, അതുപോലെ തന്നെ ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ലോക്കോമോട്ടീവ്സ്, അതുപോലെ റണ്ണിംഗ് ഓഫ് ട്രെയിൻ, ഇത് നാലാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ, ട്രാക്ക് ഉണ്ടാക്കുക, മാനുഫാക്ചറിംഗ് ഡിസൈനിങ്ങും ചെയ്യാൻ ട്രെയിനുകൾ, അതുപോലെ ട്രെയിൻ ഓടിക്കുക. പക്ഷേ നമുക്കത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെ ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാക്ക് ഉണ്ടാക്കുന്നതൊക്കെ പ്രൈവറ്റ് സെക്ടർ ഏൽപ്പിക്കുന്ന കാര്യമാണ്, കാരണം ആർക്കും ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ലോക്കോമോട്ടീവ് ട്രെയിൻ ഉണ്ടാക്കുക എന്നുള്ളതും ആരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ ട്രെയിൻ ഓടിക്കുക എന്നുള്ളതും റണ്ണിംഗ് ഓഫ് ട്രെയിൻ അതിന്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതും പ്രൈവറ്റ് സെക്ടറെ കൊണ്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇന്ത്യൻ റെയിൽവേ മിനിസ്ട്രീനെ കൊണ്ട് പുതിയ റൂട്ട് നിർമ്മിക്കുക, അതിനെ കൂടുതൽ മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക, റൺ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ കോർ ആക്ടിവിറ്റി ആയ റൂട്ട് പ്ലാനിംഗ് പെട്ടെന്ന് നടക്കും. ഓക്കെ, അതുപോലെ തന്നെ റൂട്ട് മെയിൻ്റനൻസ്, റെയിൽവേ മെയിൻ്റനൻസും നല്ല രീതിയിൽ തന്നെ നടക്കും. സോ അതിന്റെ എഫിഷ്യൻസി കൂടുക ചെയ്യുക. ഇപ്പൊ നമുക്കപ്പോ പ്രൈവറ്റ് സെക്ടറിൽ ചെയ്താൽ വർക്ക് ചെയ്യോ? ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. തേജസ് എക്സ്പ്രസ് എന്നൊരു എക്സ്പ്രസ് വന്നിട്ടുണ്ടാകും ഇന്ത്യയിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കംപ്ലീറ്റ്ലി ഒരു പ്രൈവറ്റ് ഓൺഡ് കമ്പനിയുടെയാണ് ആ ട്രെയിൻ. ഓക്കെ, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു മിനിറ്റ് പോലും ഡിലേ ആവാതെ ഇന്ത്യയിൽ ഇപ്പോൾ ഓടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഫസ്റ്റ് ചലഞ്ച്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡറി എന്ന് പറയുന്നത്. അതായത് അലോക്കേഷൻ ഓഫ് ആക്ടിവിറ്റി ടു ദാറ്റ് എൻടൈറ്റി ഓർ ലെവൽ വേർ ദ ഫംഗ്ഷൻ ക്യാൻ ബി കാരിഡ് ഔട്ട് മോസ്റ്റ് എഫിഷ്യന്റ്ലി. ഒരു ഫംഗ്ഷൻ മോസ്റ്റ് എഫിഷ്യന്റ് ആയി ചെയ്യുന്ന ആൾക്കാരിലേക്ക് ആ ആക്ടിവിറ്റി അലോക്കേറ്റ് ചെയ്തു കൊടുക്കുന്നതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡറി എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇതിന്റെ ബേസിൽ വന്ന സെക്കൻഡ് ARC റെക്കമെൻഡേഷൻ എന്താ നോക്കാം. ക്യാരി ഔട്ട് ഡീറ്റെയിൽ അനാലിസിസ് ഓഫ് ഫംഗ്ഷൻ. ഒരു മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഫംഗ്ഷൻസിനെ കുറിച്ച് നല്ല അനാലിസിസ് നടത്താനാണ് പറഞ്ഞത്. അതുപോലെ ഡു അവേ വിത്ത് ഫംഗ്ഷൻസ് വേർ നോ ലോങ്ങർ നീഡഡ്. ഓക്കെ, നമ്മൾ തന്നെ ചെയ്യണമെന്നില്ലാത്ത ബാക്കിയുള്ളവർ ചെയ്യേണ്ട ഫംഗ്ഷൻ ആണെങ്കിൽ അത് അവർക്ക് എത്രയും പെട്ടെന്ന് നൽകുക. ഡെലിജൻസ് ദ ഫംഗ്ഷൻസ് ടു ദി സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡറി. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡറിയുടെ ബേസിൽ ഫംഗ്ഷൻസ് എല്ലാവർക്കും തരംതിരിച്ച് സ്റ്റേറ്റിന് കൊടുക്കേണ്ട സ്റ്റേറ്റിനെ ഏൽപ്പിക്കുക, അതുപോലെ പ്രൈവറ്റ് സെക്ടർ ഏൽപ്പിക്കേണ്ടതാണ് പ്രൈവറ്റ് സെക്ടർ ഏൽപ്പിക്കുക. സോ അതാണ് സെക്കൻഡ് ARC റെക്കമെൻഡേഷൻ ഈ ചലഞ്ചിന് പറഞ്ഞൊരു വേ ഫോർവേഡ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചലഞ്ച് എന്ന് നോക്കാം. രണ്ടാമത്തെ ചലഞ്ച്, റേഷണലൈസ് ദ സൈസ് ഓഫ് ഗവൺമെന്റ്. അതായത് 1947 നമുക്കാകെ 16 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ രീതിയിൽ നല്ല രീതിയിൽ ഡ്രാസ്റ്റിക് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഇൻക്രീസ് ചെയ്യും? ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് ടെക്നോളജി വളരെ വളർന്നു. ഓക്കെ, സോ അതുകൊണ്ട് പുതിയ ആവശ്യങ്ങളാണ്. നീഡ് ഓഫ് സ്പെഷ്യലൈസേഷൻസ് ആൻഡ് കമ്പൾഷൻസ് ഓഫ് കോയലേഷൻ പൊളിറ്റിക്സ് ഗിവ് റെപ്രസെന്റേഷൻ ടു ഡൈവേഴ്സ് സെക്ഷൻ. പല പല സെക്ഷൻസ് ഉണ്ട്. സോ അവരെ റെപ്രസെന്റ് ചെയ്യാൻ മിനിസ്ട്രീസ് വേണം. അതുപോലെ പല പൊളിറ്റിക്കൽസ് കാര്യങ്ങളും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നോക്കാൻ പല പല മിനിസ്ട്രികൾ വേണം. പിന്നെ ടെക്നോളജി വളർന്നു, സ്പേസ് സയൻസിലേക്ക് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ സ്പേസ് കാര്യങ്ങളും നോക്കുന്ന ഒരു മിനിസ്ട്രി വേണം. സോ അങ്ങനെ ഒരുപാട് പുതിയ മിനിസ്ട്രീസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊവൈഡിങ് സെപ്പറേറ്റ് ബഡ്ജറ്റ്. ഇപ്പോൾ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസിന് ആവശ്യമുള്ള ഒരു സെക്ഷനാണ് സ്പേസ്, അല്ലെങ്കിൽ ഡിഫൻസ് ഒക്കെ തുടങ്ങിയ സെക്ഷനാണ് ഇരിക്കുക. അപ്പോൾ സെപ്പറേറ്റ് മിനിസ്ട്രിയുടെ കീഴിൽ വരുമ്പോൾ കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കിട്ടുകയും അതിന്റെ ഫങ്ഷനിങ് നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞ പ്രോബ്ലം എന്താ വെച്ചാൽ, കോർഡിനേഷൻ കുറവായിരിക്കും. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു എനർജി എന്നൊരു സെക്ടർ,
ഓക്കെ, എനർജി എന്നൊരു സെക്ടറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ എനർജിയുടെ കീഴിൽ എന്തൊക്കെയുണ്ട്? മിനിസ്ട്രി ഓഫ് കോൾ ഉണ്ട്, മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ എനർജി ഉണ്ട്, മിനിസ്ട്രി ഓഫ് സോളാർ ഉണ്ട്, അങ്ങനെ പല ഒരുപാട് സെക്ഷൻ, അല്ലെങ്കിൽ അറ്റോമിക് എനർജി ഉണ്ട്, ന്യൂക്ലിയർ എനർജി ഉണ്ട്, അങ്ങനെ ഒരുപാട് എനർജി സെക്ടേഴ്സ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എനർജി എന്ന ഒറ്റ സെക്ടർ നമ്മൾ ഒരുപാട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഇന്റഗ്രേറ്റഡ് നാഷണൽ, ഒരു നാഷണൽ റോൾ വരുമ്പോൾ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് മിക്കവരും നടത്താറില്ല. ഓക്കെ, കാരണം എല്ലാം സെപ്പറേറ്റ് മിനിസ്ട്രി ആണ്, സെപ്പറേറ്റ് ഫണ്ടിങ് ആണെന്നൊക്കെ തോന്നിയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് അവർ നിൽക്കുക എപ്പോഴും. ഓക്കെ, അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ്. എനിക്ക് എനർജി റിലേറ്റഡ് ആയ എല്ലാ കാര്യത്തിനും എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതാണ് എന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇതുപോലെ ഇതേ ഇഷ്യൂ തന്നെയാണ് ഇപ്പോ ട്രാൻസ്പോർട്ട് സെക്ടറിൽ പറയുകയാണെങ്കിലും ഇതേ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എടുക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേ ഉണ്ട്, അതുപോലെ മിനിസ്ട്രി ഓഫ് ഹൈവേ ഉണ്ട്, അതുപോലെ തന്നെ ഇൻലാൻഡ് വാട്ടർവേ, ട്രാൻസ്പോർട്ട് മിനിസ്ട്രി, അങ്ങനെ പല രീതിയില്. പിന്നെന്താ, നമ്മുടെ ഈ കാർഗോ കൊണ്ടുപോകുന്ന സെക്ഷന്റെ ഉണ്ട്, ഷിപ്പിൽ വരുന്നതിന്റെ ഉണ്ട്, അങ്ങനെ പല രീതിയിൽ സെപ്പറേറ്റ് കിടക്കുകയാണ്. ആൻഡ് ഇവർ തമ്മിൽ ഒരു രീതിയിലുള്ള കണക്ഷനും ഇല്ല തമ്മിൽ തമ്മിൽ. ഓക്കെ, സോ ട്രാൻസ്പോർട്ട് എന്നൊരു സെക്ടറിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇവരിങ്ങനെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ കോർഡിനേഷൻ ഉണ്ടാവുന്നതിന്റെ മെയിൻ, കോർഡിനേഷൻ ഇല്ലാത്തതിന്റെ മെയിൻ പ്രശ്നം തന്നെയാണ് 4 to 5 മിനിസ്റ്റേഴ്സ് ആണ് ഒരു സെക്ടർ നോക്കുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ARC റെക്കമെൻഡേഷൻ എന്താ പറഞ്ഞു നോക്കാം. നീഡ് ടു ബാലൻസ് ബിറ്റ്വീൻ ദ ഫങ്ഷൻ സ്പെഷ്യാലിറ്റി ആൻഡ് പ്രൊമോട്ട് കോർഡിനേഷൻ. അതായത് ഇത്തരം മിനിസ്റ്ററികളെല്ലാവരെയും ഒന്നിപ്പിക്കണം. ഞാൻ ഇപ്പൊ നമ്മൾ നേരത്തെ മിനിസ്ട്രിയുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നായിരുന്നു. അപ്പോൾ ഒരു സ്ക്രീനിൽ ഞാനിപ്പോൾ ഒരു സാധനം കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇല്ല നോക്കുക, ഫിനാൻസ് എന്നൊരു ടോപ്പിക് എടുക്കുക. ഫിനാൻസിൽ തന്നെ എത്ര മിനിസ്ട്രീസ് വന്നിട്ടുണ്ട്? മൊത്തം 8 മിനിസ്ട്രീസാണ് ഫിനാൻസിന്റെ കീഴിലുള്ളത്. അതുപോലെ അർബൻ ഡെവലപ്മെന്റ് തന്നെ 2 മിനിസ്ട്രീസ്, കോൾ ആൻഡ് സ്റ്റീലിന്റെ ഇടയിലും 3 മിനിസ്ട്രീസ്. സോ ഇവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്യാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇതിൽ ആദ്യത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഡീലിംഗ് വിത്ത് ദ ക്ലോസ് റിലേറ്റഡ് സബ്ജക്ട് ഷുഡ് ബി പ്ലേസ്ഡ് അണ്ടർ ദ കോർഡിനേറ്റിംഗ് മിനിസ്റ്റർ. സോ അങ്ങനത്തെ ഒരു കോർഡിനേറ്റിംഗ് മിനിസ്റ്റർ എന്നൊരു സംഭവം കൊണ്ടുവരണം. കോർഡിനേറ്റിംഗ് മിനിസ്റ്ററിന്റെ ജോലിയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിലുള്ള കോർഡിനേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതിന് വേറെ ഡ്യുവൽ ബെനിഫിറ്റ്, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് മൊത്തത്തിലുള്ള ഡ്യുവൽ ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, പ്രൊവൈഡ് ഡ്യൂ റെപ്രസെന്റേഷൻ ഓഫ് ഡൈവേഴ്സ് സെക്ഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ. സോ ഓരോ സെക്ഷനിൽ തന്നെ ഫെർദർ ഡിവിഷൻ വരുമ്പോഴത്തേക്കും എല്ലാവരുടെ ആവശ്യങ്ങളിലൂടെ ഫിൽഫിൾ ചെയ്യപ്പെടും. രണ്ടാമത്തത്, പ്രൊമോട്ട് ഹയർ സിനർജി ആൻഡ് കോർപ്പറേഷൻ ബിറ്റ്വീൻ മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്. സോ ഇത്രയാണ് സെക്കൻഡ് ചലഞ്ച് ആയിട്ട് നമുക്ക് നോക്കാം. സോ നമുക്ക് അടുത്ത ചലഞ്ച് എന്താ നോക്കാം. സോ അടുത്ത മൂന്നാമത്തെ ചലഞ്ചാണ് ട്രാൻസ്ഫോമിംഗ് പോളിസി മേക്കിംഗ്. സോ പോളിസി മേക്കിംഗ് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നടക്കുന്നത്? അതൊരു എന്താ പറയുക, ഒരു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ റിയാക്റ്റീവ് എന്ന രീതിയിലാണ് നമ്മൾ പോളിസീസ് എല്ലാം കൊണ്ടുവരിക. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ഫയർ ഫൈറ്റിംഗ് എക്സസൈസ്. ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തീപിടുത്തം ഉണ്ടായ ശേഷമല്ലേ നമ്മൾ കെടുതാൻ നോക്കുള്ളൂ. അതുപോലത്തെ ഒരു സിസ്റ്റമാണ് ഇന്ത്യയിൽ ഇത്രയും ഫോളോ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലാൻഡ് അക്വസിഷൻ ആക്ട്, 1894 അതേ ലാൻഡ് അക്വസിഷൻ ആക്ട് തന്നെയാണ് ഇത്രയും നാളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു അമെന്റ്മെന്റും പ്രത്യേകിച്ച് കൊണ്ടൊന്നും പറഞ്ഞില്ല. 2013 അതിനൊരു മാറ്റം കൊണ്ടിരുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ARC റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്രമിക്കേണ്ടത് പോളിസി മേക്കിംഗ് അല്ല, പോളിസി പ്ലാനിംഗ് ആണ്. അതായത് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ആ ഇഷ്യൂ ഫോർസീനായി കാണാനും ഫ്യൂച്ചർ പ്രോബ്ലം നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞ ഒരു സൊല്യൂഷൻ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു ഫ്യൂച്ചറിൽ എന്തൊക്കെ ഇഷ്യൂസാണ് നടക്കാൻ പോകുന്നത് മുൻകൂട്ടി കാണുകയും വേണം. അതിന്റെ ആ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതിന്റെ റെസ്പോൺസ് നമ്മൾ ഓൾറെഡി കണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ഇന്ത്യൻ പോളിസി മേക്കിംഗ് ഒക്കെ അങ്ങനെയാക്കി മാറ്റുക വേണ്ടത്. ഓക്കെ, ഫയർ ഫൈറ്റിംഗ് അല്ല, വരും ഫയർ പ്രൂഫിംഗ് ആയി മാറ്റുകയാണ്. ഫയർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ തീയെ പിടിക്കാത്ത രീതിയിൽ മാറ്റിയെടുക്കുക. ഓക്കെ, അതെ, അതൊരു ഇഷ്യൂ തന്നെ ഉണ്ടാവാത്ത രീതിയിലുള്ള പോളിസീസ് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ പുതിയ തിങ്ക് ടാങ്ക്സുകൾ കൊണ്ടുവരിക, നല്ല പോളിസി അഡ്വൈസസ് തരാൻ വേണ്ടി. ഓക്കെ, ഓൾറെഡി നമുക്ക് നീതി ആയോഗ് ഉണ്ട്, അതുപോലത്തെ കൂടുതൽ തിങ്ക് ടാങ്കുകൾ ഈ സെക്ഷനിലേക്ക്, പോളിസി പ്ലാനിംഗിലേക്ക് കൂടെ കൊണ്ടുവരിക. ഓക്കെ, സോ അടുത്ത ചലഞ്ച് നോക്കാം. സോ അടുത്തതാണ് ട്രാൻസ്ഫോമിംഗ് പോളിസി ഇംപ്ലിമെന്റേഷൻ. ഇപ്പൊ നമ്മളൊരു പോളിസി നോക്കുകയാണെങ്കിൽ ആ പോളിസി പേപ്പറിൽ നല്ല വ്യക്തമായിട്ടുണ്ടാവും, ഒരു പ്രശ്നമൊന്നുമില്ല, വായിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ഓക്കെ ഇത് പോസിബിൾ ആണെന്ന് തോന്നും. ബട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. സോ ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാകാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസിക്ക് വേണ്ട രീതിയിലുള്ള ഓട്ടോണോമി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അതിനുവേണ്ടി സെക്കൻഡ് ARC റെക്കമെൻഡേഷൻ തന്ന ARC റെക്കമെൻഡേഷൻ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ക്രിയേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഓട്ടോണോമസ് എക്സിക്യൂട്ടീവ് ഏജൻസി. ഇൻഡിപെൻഡന്റ് ആയ ഓട്ടോണോമസ് എക്സിക്യൂട്ടീവ് ഏജൻസികൾ ക്രിയേറ്റ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ചേഞ്ച് ഇൻ നേച്ചർ ഓഫ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റിയുടെ നേച്ചർ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇന്റേണൽ കാര്യങ്ങളിൽ നിന്നും എക്സ്റ്റേണൽ കാര്യങ്ങളുടെയും കൂടുതൽ അക്കൗണ്ടബിലിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇപ്പൊരു പിന്നെന്താ പറയുക, അതായത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് പുറത്തുള്ള ആൾക്കാർ വരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇൻപുട്ട് ടു ഔട്ട്പുട്ട് അക്കൗണ്ടബിലിറ്റി. അതായത് ഒരു 10,000 crore ഒരു കാര്യത്തിന് വേണ്ടി ഗവൺമെന്റ് ഇൻപുട്ട് ഫണ്ട് കൊടുത്തു,
സോ ആ ഫണ്ട് എത്രത്തോളം ശരിയായിട്ടാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ പോളിസി ഇംപ്ലിമെന്റേഷൻ വരുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ചാലഞ്ച് ആണ് റെഡ് ടേപ്പിസം ആൻഡ് കോർഡിനേഷൻ. റെഡ് ടേപ്പിസം എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ചുവന്നാടിയെ കുരുങ്ങുവാന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഒരു ഫയല് വേണ്ട രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്ത് പോകാത്തതിനെ നമ്മൾ റെഡ് ടേപ്പിസം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഒരു മിനിസ്ട്രിയുടെ കീഴിൽ എന്തോരം കാര്യങ്ങളുണ്ടെന്ന്, ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഇങ്ങനെ തന്നെ ഒരുപാട് ഒരുപാട് ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ കണ്ടായിരുന്നു, ഒരുപാട് അവർ തരംതിരിച്ചിട്ടുണ്ട് ഒരു കാര്യം നടക്കണമെങ്കിൽ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സെക്കൻഡ് ഹയർ സെക്കൻഡറി കമ്മീഷൻ പറഞ്ഞു ഇനി മുതൽ ഈ ഒരു ഫയൽ മൂവ് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം കുറയ്ക്കുക, മാക്സിമം മൂന്ന് ഡിപ്പാർട്ട്മെന്റ് വരെ ഒരു ഫയൽ മൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, കാരണം ഇത്രയും സെക്ഷനിലൂടെ മൂവ് ചെയ്ത് വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഫയൽ ബ്ലോക്ക് ആവാനും റെഡ് ടേപ്പിസം കാരണം അവിടെ കിടക്കാനും ശ്രദ്ധിക്കപ്പെടാതെ പോകാനും ചാൻസ് ഉണ്ട്. സോ മാക്സിമം മൂന്ന് ലെവലിൽ കൂടെ മാത്രം ഒരു ഫയൽ കടന്നു പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് കോർഡിനേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചില ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. എംപവർ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റർ എന്നിട്ടൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ സെക്രട്ടറീസിന്റെ പല കമ്മിറ്റികൾ ഫോം ചെയ്യുക. സോ തുടങ്ങിയതിലൂടെ നമുക്ക് ഇവരുടെ കോർഡിനേഷൻ ഉറപ്പുവരുത്താൻ പറ്റും. ഇതൊക്കെയാണ് സെക്കൻഡ് എ ആർ സി റെക്കമെൻഡേഷൻ വഴി നമുക്ക് ഗവൺമെന്റ് സ്ട്രക്ചറിംഗ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പൊ ഇത്രയും നേരം നടന്ന ഡിസ്കഷന്റെ ബേസിൽ ഫിലിംസിനെ പ്രാക്ടീസ് ചെയ്ത മൂന്ന് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്ത് റെസ്പെക്ട് ടു ദ ഫംഗ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഓൾ ദി എക്സിക്യൂട്ടീവ് ആക്ഷൻ ആർ എക്സ്പ്രസ്ഡ് ടു ബി ടേക്കൺ ഇൻ ദ നെയിം ഓഫ് പ്രസിഡന്റ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് പ്രസിഡന്റ് മേക്ക് റൂൾസ് ഫോർ ദ കൺവീനിയന്റ് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ഓഫ് ദി ഗവൺമെന്റ്. സോ ഇതിലേതാണ് ശരിയെന്ന് ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് കത്തിയിട്ടുണ്ടാവും, നമ്മൾ ഇത് സെയിം പോയിന്റ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, രണ്ടും ശരിയാണ്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിത്ത് റെസ്പെക്ട് ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അലോക്കേഷൻ ഓഫ് ബിസിനസ് റൂൾ 1961 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദീസ് റൂൾസ് ആർ മെയ്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ അണ്ടർ ആർട്ടിക്കിൾ 77 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 77 ബേസ് ചെയ്തുകൊണ്ട് ആരാണ് ഇത് റൂൾ കൊണ്ടുവന്ന അലോക്കേഷൻ ഓഫ് ബിസിനസ്? പ്രൈം മിനിസ്റ്റർ അല്ല, പ്രസിഡന്റ് ആണ്. സോ ആ ഫസ്റ്റ് പോയിന്റ് തെറ്റാണ്. ന്യൂ മിനിസ്ട്രി ആൻഡ് ഡെവലപ്മെന്റ് ക്യാൻ ബി ക്രിയേറ്റഡ് അണ്ടർ ദീസ് റൂൾ. അത് ശരിയാണ്. ഓക്കെ, സോ സെക്കൻഡ് പോയിന്റ് ശരിയാണ്, ഫസ്റ്റ് പോയിന്റ് തെറ്റാണ്. അടുത്ത തേർഡ് പോയിന്റ്, പ്രിലിംസ് ക്വസ്റ്റ്യൻ 3, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സെറ്റിംഗ് അപ്പ് ക്യാബിനറ്റ് കമ്മിറ്റി. ക്യാബിനറ്റ് കമ്മിറ്റിയെ റിലേറ്റ് ചെയ്ത പോയിന്റ് ഏതാ ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ദ ക്യാബിനറ്റ് കമ്മിറ്റി ആർ സെറ്റപ്പ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അലോക്കേഷൻ ഓഫ് ബിസിനസ് റൂൾ 1961. ക്യാബിനറ്റ് കമ്മിറ്റി ഫോം ചെയ്യുന്നത് അലോക്കേഷൻ ഓഫ് ബിസിനസിന്റെ ബേസ് ചെയ്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ദ ക്യാബിനറ്റ് കമ്മിറ്റി ആർ സെറ്റപ്പ് ബൈ ദ പ്രസിഡന്റ് ബേസ്ഡ് അപ്പോൺ ദ അഡ്വൈസ് ഓഫ് കൌൺസിൽ ഓഫ് മിനിസ്റ്റർ ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. സോ ഇതിലേതാണ് ശരിയത്തരം നിങ്ങൾ കണ്ടുപിടിക്കുക. സോ ഇത്രയേ ഉള്ളൂ ഈ ഫസ്റ്റ് ഡിസ്കഷൻ ടോപ്പിക്ക്. സോ നമുക്കിനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. സോ അടുത്ത ആർട്ടിക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 10 വന്നൊരു വാർത്തയാണ്, ക്യാബിനറ്റ് എക്സ്റ്റെൻഡ് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ലോൺ ടു എ പി എം സി എന്നാണ് ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്താണ് ഇതിന്റെ കണ്ടക്സ്റ്റ് നോക്കാം. അപ്പൊ ഇത് പ്രിലിംസിനു മുന്നേ 2017 ഒരു ചോദ്യം വന്നിട്ടുണ്ട് അഗ്രികൾച്ചറൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് സ്കീംസിനെ പറ്റിയിട്ട്. അതായത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ അഡ്വാൻറ്റേജ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് സ്കീം. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ആദ്യം നോക്കാം. ഓക്കെ, അഗ്രികൾച്ചറൽ ഫണ്ടിനെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. സോ ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിൽ ആവശ്യത്തിനധികം പ്രൊഡക്ഷൻ ഉണ്ട്. അതായത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്, കാരണം കൂടുതൽ ആൾക്കാർ ഫാമിലിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. സോ ഫാമിംഗ് ഈസ് ഇൻക്രീസിങ്, ബട്ട് അവർക്ക് ലഭിക്കുന്ന പ്രൈസസ് എപ്പോഴും കുറവാണ്. ഒരു ആനുവൽ ബേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന വെജിറ്റബിൾസിന്റെയൊക്കെ ഫ്രൂട്ട്സിനെയും കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 30% വേസ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ മൊത്തം ഉണ്ടാകുന്നതിന്റെ 70% മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി 30% വേസ്റ്റ് ആണ്. ഗ്രെയിൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 10% നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത രീതിയിലേക്ക് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടക്ഷൻ വന്ന സമയത്താണ് ഫാം ബിൽ ഇനാക്ട് ചെയ്യുന്നത്. കാരണം എന്താ, അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വേസ്റ്റ് ചെയ്തു, എന്തുകൊണ്ടാണ് ഇത് വേസ്റ്റ് ആയി പോകുന്നത്? വേസ്റ്റ് ആയി പോകാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്കിവിടെ കോൾഡ് സ്റ്റോറേജ് മെക്കാനിസംസ് ഒന്നും തീരെ ഇല്ല. ഓക്കെ, അത് സൂക്ഷിച്ചു വെച്ച് അത് എക്സ്പോർട്ട് ചെയ്യാനോ അങ്ങനത്തെയുള്ള മാർക്കറ്റ് സിസ്റ്റം നമുക്കില്ല, നല്ലൊരു മാർക്കറ്റ് സിസ്റ്റം ഇല്ല. ഓക്കെ, കർഷകർ അവരുടെ പ്രൊഡക്ട്സ് എ പി എം സിയിൽ തന്നെ സെല് ചെയ്യണം. ഓക്കെ, സോ എ പി എം സിന്ന് കിട്ടുന്ന ആ ഒരു എമൗണ്ട് മാത്രമാണ് അവർക്ക് ലഭിക്കുക. അവിടെ തന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ, പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ കാരണം എ പി എം സിയിൽ തന്നെ ഇപ്പൊ 18 രൂപയാണ് ഒരു ക്രോപ്പിന് പറയുന്നതെങ്കിൽ അതിനെക്കാളും കുറച്ച് വില മാത്രമേ അവർക്ക് ലഭിക്കാറുള്ളൂ. സോ അങ്ങനത്തെ പല ഇഷ്യൂസ് എ പി എം സികളിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. സോ അപ്പോഴാണ് ഫാം ബിൽ ഇനാക്ട് ചെയ്യുന്നത്. സോ ഫാം ബിൽ ഇനാക്ട് ചെയ്തപ്പോൾ ദാറ്റ് ഗീവ്സ് ഫ്രീഡം ടു ഫാർമർ ടു സെൽ ദയർ പ്രൊഡക്ട്സ് ഹൂം എവർ ഓർ വാട്ട് എവർ ദേ വാണ്ട്. എത്ര വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ പ്രൊഡക്ട്സ് വിൽക്കാം എന്നൊരു ക്ലോസ് കൊണ്ടുവരികയാണ് ഫാം ബില്ല്. സോ ഇപ്പൊ അവർക്ക്
എപിഎംസി അല്ലാതെ തന്നെ ട്രേഡ് ഏരിയകളിലവർക്ക് സെല് ചെയ്യാം. ട്രേഡ് ഏരിയ എന്നിട്ട് ഈ ആർട്ടിക്കിൾ ഉദ്ദേശിക്കുന്നത് ഫാം ഗേറ്റുകൾ അല്ലെ ഫാക്ടറി പ്രിമൈസസ് അല്ലെ വെയർഹൌസസ് അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് ഏരിയാസ്. സോ എവിടെ വേണമെങ്കിലും അവർക്ക് ഇപ്പോൾ സെല് ചെയ്യാം. അപ്പൊ അവർക്ക് അങ്ങനെ എപിഎംസിക്ക് പുറത്ത് വിൽക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് മാർക്കറ്റ് ഫ്രീയോ ട്രേഡ് ഫ്രീ യൂണിയന്റെ ഫീയോ ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഇനി വരുന്നില്ല. ഓക്കെ, ഇപ്പോ ഫാമർക്ക് അങ്ങനത്തെ മാർക്കറ്റ് ഫീ കൊടുക്കേണ്ട, അത് മാത്രമല്ല ഹി ക്യാൻ സെൽ ഡയറക്ട്ലി ടു പ്രൊസസർ. ചില എന്താ പറയുക വെജിറ്റബിൾസും ഫ്രൂട്ട്സും പ്രൊസസ് ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സിന് കൊടുക്കാം, അല്ലെങ്കിൽ ട്രേഡേഴ്സിന് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വേണേൽ കൺസ്യൂമർക്കും വിൽക്കാം. ഓക്കെ, ഇത്രയും നാളും ഇപ്പോ ഞാൻ ഇവിടെ എറണാകുളത്ത് എന്താ പറയുക ഒരു ബിസിനസ് നടത്തുന്ന ആളാണ്. സോ എനിക്ക് ഫാമേഴ്സിന്റെ നിന്നും പ്രൊക്യൂർ ചെയ്യണമെന്ന് ഇരിക്കാം. അങ്ങനെ ഫാമേഴ്സിന്റെ ഡയറക്റ്റ് പ്രൊക്യൂർ ചെയ്യണമെങ്കിൽ എനിക്ക് പറ്റില്ല, ഡയറക്റ്റ് അവരൊന്നും പ്രൊക്യൂർ ചെയ്യാൻ പറ്റില്ല. പകരം എപിഎംസി വഴി മാത്രമേ പ്രൊക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് എനിക്ക് എപിഎംസി ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസ് വേണം. സോ അങ്ങനത്തെ പല ക്ലോസും ഭയങ്കര തലവേദന പരിപാടികളായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും വേണ്ട, ഒരു പാൻ കാർഡ് ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആവാൻ സഹായിക്കുകയും ചെയ്യും. ഫാമേഴ്സിനാണെങ്കിൽ കൂടുതൽ ഓപ്ഷൻസും വരും. ഓക്കെ, കാരണം മുൻകൂട്ടി ഇപ്പൊ ഒരു ട്രേഡർ, ഇപ്പൊ ഞാനൊരു ട്രേഡ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഫാമറിന്റെ അടുത്ത് ഒരു പറയാണ് നിങ്ങളുടെ വിള ഞാൻ ഇൻഷുർ ചെയ്തോളാം, പിന്നെ ഇത്ര രൂപ വെച്ചിട്ട് ധാന്യം ഉണ്ടാക്കാം, ഇത്ര വർഷത്തിനുള്ളിൽ എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ ഒരു 10 മന്ത്സിനുള്ളിൽ തരണം എന്ന രീതിയിൽ ക്ലോസ് വെച്ചിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ ഫാർമർക്ക് റിസ്ക് ഇല്ല. ഓക്കെ, ഫാർമറിന്റെ റിസ്ക് കുറയാണ്. ഫാർമറിന് കൃത്യം അവര് നമ്മൾ നേരത്തെ മുൻകൂട്ടി എത്ര രൂപയാണ് പറയുന്നത് ആ പൈസക്ക് കൃഷി ചെയ്യാനും പറ്റും. രണ്ടാമത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻകേസ് എന്തെങ്കിലും കൃഷിനാശം സംഭവിച്ചാൽ ഫുൾ ഇൻഷുർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടമില്ല, ഫാർമർക്ക് നഷ്ടമില്ല. സോ അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് ഇപ്പോൾ മാറും. അപ്പൊ ശരിക്കും ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്മെന്റ് ആണ് ഇനി അടുത്ത് നടക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ഫണ്ട് ഉണ്ട്, അതാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. സോ അതെന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. ഇതൊരു സെൻട്രൽ സ്ട്രക്ചേർഡ് സ്കീമാണ്. അപ്പൊ അതിന്റെ ഇംപ്ലിമെന്റേഷൻ മുതൽ ഫണ്ടിങ് മുതൽ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം വന്നിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിനാണ്. സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ മീഡിയം ആയിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 100,000 കോടിയോളം വരെയുള്ള ലോൺസ് ബാങ്ക് വഴി ഫാമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. സോ ഇനി ഇത് ആർക്കൊക്കെ എലിജിബിൾ ആയിരിക്കുന്നത് നോക്കാം. ഒരു പ്രൈമറി അഗ്രികൾച്ചർ കോർപ്പറേറ്റ് സൊസൈറ്റി, ഇപ്പൊ ഒരു നാട്ടിലൊരു കോർപ്പറേറ്റ് സൊസൈറ്റി ഉണ്ടെന്നിരിക്കുക അഗ്രികൾച്ചറിന്റെ. സോ അവർക്കൊരു കോൾഡ് സ്റ്റോറേജ് പണിയണം, അതായത് അവരെ അവിടുത്തെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി, ചീറ്റായി പോകാതിരിക്കാൻ വേണ്ടി. സോ അതിനുവേണ്ടി അവർക്ക് ഫണ്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫാർമർ പ്രൊഡ്യൂസിംഗ് ഓർഗനൈസേഷൻസിന് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്റർപ്രണറിന് യൂസ് ചെയ്യാം. സ്റ്റാർട്ടപ്പ് കമ്പനി വരുന്നുണ്ട് ഇതിലേക്ക്, ഫാർമിംഗിലേക്ക്. സോ അവർക്ക് യൂസ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ആണ് APMC. സോ നേരത്തെ APMC ഒരു ഇൻക്ലൂഡഡ് ആയിരുന്നില്ല, APMC സെപ്പറേറ്റഡ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ APMC വേണമെങ്കിൽ ഈ ഫണ്ട് യൂസ് ചെയ്ത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ APMC എന്നുള്ള ഓർത്തിരിക്കുക, നമ്മൾ ചിന്തിക്കുമ്പോൾ APMC ഇതിൽ വരില്ല നമുക്ക് തോന്നുമെങ്കിലും ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ അടുത്തായിട്ട്. ഓക്കെ, സോ ഇനി ഈ ലോണിന്റെ പർപ്പസ് എന്താ നോക്കാം. ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് കളക്ഷൻ സെന്റർ, കോൾഡ് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന വെയർഹൌസ് ഒക്കെ പണിയാൻ വേണ്ടിയാണ് ഈ ലോൺ യൂസ് ചെയ്യുക. പിന്നെ ഈ ലോണിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഓഫ് 3% പെർ ആനം, അതായത് അവർ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു വർഷത്തേക്ക് 3% സബ്സിഡി, സാധാരണ ഇൻട്രസ്റ്റ് റേറ്റിനെക്കാളും 3% കുറവായിരിക്കും ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്. 2, ക്രെഡിറ്റ് ഗ്യാരണ്ടീഡ് കവറേജ് അണ്ടർ ദ ക്രെഡിറ്റ് ഗ്യാരണ്ടീഡ് ഫണ്ട് ട്രസ്റ്റ് ഫോർ ദ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് MSME. അതായത് നമ്മൾ ഈ എടുക്കുന്ന ലോണിൽ വേറെ ക്രെഡിറ്റ് ഗ്യാരണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇൻകേസ് നമുക്ക് തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സിഡ്ബിയുടെ കീഴിൽ വരും, സിഡ്ബി അത് അടയ്ക്കും. പിന്നെ നമ്മൾ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ ചേർത്ത്, അതായത് നമ്മുടെ ഫണ്ട് വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചടച്ചാൽ മതി. സോ അങ്ങനത്തെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറേജും ഈ സ്കീമിന്റെ കീഴിൽ വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഒരു പ്രിംസ് ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് അതിന്റെ മെസ്സേജ് വരാൻ പറ്റിയ. സോ ക്വസ്റ്റ്യൻ സൈഡിൽ കാണുന്നുണ്ട്, വിത്ത് ദ റെഫറൻസ് ടു ദി ഫാം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കോമേഴ്സ് ആക്ട് 2020, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അണ്ടർ ദിസ് ആക്ട് ഫാമർ ഹാസ് ബീൻ ഗിവൺ ഫ്രീഡം ടു സെൽ ദയർ അഗ്രികൾച്ചർ പ്രൊഡക്ട് ഫ്രം ഫാം ഗേറ്റ് ഫാക്ടറി പ്രമൈസസ് വെയർഹൌസ് APMCs വിതൌട്ട് എനി പേയ്മെന്റ് ഓഫ് മാർക്കറ്റ് ഫീ. സോ ഇത് ഫസ്റ്റ് പോയിന്റ് ശരിയാണെന്ന് ആലോചിക്കുക. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് പ്രൈസ് ഇൻഫർമേഷൻ ആൻഡ് മാർക്കറ്റ് ഇന്റലിജൻസ് സിസ്റ്റംസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഫാമർ. തേർഡ് പോയിന്റ്, ദ ആക്ട് ബാർസ് ദ ജുഡിഷ്യൻസ് ആൻഡ് സിവിൽ കോർട്ട് ഓഫ് എന്റർടൈനിങ് ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, സോ നമ്മൾ ഫാം ആക്ടിനെ കുറിച്ച് ഒരു ബില്ല്, സോറി, ഫാം ബില്ലിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. സോ അത് ഡിസ്കഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാവും. നിങ്ങൾ ഏതെങ്കിലും മന്ത്തിലുള്ള, അതായത് എനിക്ക് പറയാനുള്ളത് കൃത്യമാണെങ്കിൽ ഒരു നവംബർ ഡിസംബർ മാസത്തിലുള്ള മാഗസീൻസ് ഏതെങ്കിലും പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് അവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, എന്തായാലും ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞേക്കാം. സോ ഫസ്റ്റ് പോയിന്റില് നമ്മളവിടെ APMC എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, APMC വിൽക്കുന്നതിനെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, APMC വിൽക്കാണ്ട് പുറത്ത് വെക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ഫസ്റ്റ് പോയിന്റ് തെറ്റാണ്, APMC എന്നൊരു വാക്ക് വന്നുകൊണ്ട്. സെക്കൻഡ് പോയിന്റ്, പ്രൈസ് ഇൻഫർമേഷൻ മാർക്കറ്റ് ഇന്റലിജൻസ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട് ഫാർമറിന്റെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി, ശരിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസ്പ്യൂട്ട് എല്ലാം
സിവിൽ കോഡിന്റെ അണ്ടറിലല്ല വരുന്നത്. സോ അത് മൂന്നാമത്തെ പോയിന്റും ശരിയാണ്. സോ ടൂവും ത്രീയും ശരിയാണ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ ടൈറ്റിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാക്കിംഗ് ദ ഫിസിറ്റീവ്സ് എവരിവെയർ എന്നാണ്. ഇത് പേജ് നമ്പർ സെവനിൽ വന്ന് ജി എസ് ടി റിലേറ്റഡ് ആയ ഒരു ടോപ്പിക് ആണ്. സോ എന്താ നമുക്ക് നോക്കാം. സോ ഫിജിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലായനം ചെയ്ത് വരുന്ന, അതായത് ക്രിമിനൽ ആസ്പെക്ട്സിന് വേണ്ടി പലായനം ചെയ്ത് വരുന്നവരാണ് നമ്മൾ ഫിജിറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ രണ്ട് ഫിജിറ്റീവ്സ് ആണുള്ളത്. ഒന്ന് ഇന്റർനാഷണൽ ഫിജിറ്റീവ്സ് ഉണ്ട്, ഡൊമസ്റ്റിക് ഫിജിറ്റീവ്സ് ഉണ്ട്. ഇന്റർനാഷണൽ ഫിജിറ്റീവ്സ് തന്നെ അവർ രാജ്യത്തു നിന്ന് അവർ ക്രൈം ചെയ്തിട്ട് അവർ അടുത്ത രാജ്യത്തേക്ക് പലായനം ചെയ്ത് മൂവ് ചെയ്ത് പോകും. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ ഇന്റർനാഷണൽ ഫിജിറ്റീവ്സ് എന്ന് വിളിക്കുക. ഡൊമസ്റ്റിക് ഫിജിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെ ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും ക്രൈം ചെയ്തതിന് ശേഷം അവർ അടുത്ത സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്ത് പോകും. ഓക്കെ, എന്നിട്ട് അവിടെ താമസിച്ച് അവിടെ അടുത്ത ക്ലൈം ചെയ്യും. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഡൊമസ്റ്റിക് ഫിജിറ്റീവ്സ് എന്ന് വിളിക്കുക. സോ ഇന്റർനാഷണൽ ഫിജിറ്റീവ്സിനെ നമ്മൾ വരതിയിൽ വരുത്താൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരുപാട് ആക്ട്സ് ഉണ്ട്. ഡിക്ലറേഷൻ ഓഫ് ഫിജിറ്റീവ്സ് അണ്ടർ എക്കണോമിക് ഒഫൻഡർ ആക്ട്, അതുപോലെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അതുപോലെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എക്സെട്ര. അതിന്റെ കീഴിലാണ് ഇന്റർനാഷണൽ ഫിജിറ്റീവ്സ് ഇഷ്യൂസ് ഒക്കെ വരുന്നത്. പിന്നെ നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു സെപ്പറേറ്റ് വിംഗ് തന്നെ ഉണ്ട്, ഇന്റർപോൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഫിജിറ്റീവ് ആക്ടിവിറ്റി എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ പല ഓൾമോസ്റ്റ് 40 കൺട്രീസ് ആയിട്ട് കരാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരം ആരെങ്കിലും കിട്ടുവാണെങ്കിൽ അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചയക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇനി ഡൊമസ്റ്റിക് ഫിജിറ്റീവ് സിസ്റ്റം എങ്ങനെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്നത് ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റത്തിന്റെ കീഴിലാണ്. സോ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷൻസും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനുവേണ്ടിയെന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ ഡാറ്റാബേസ്, ഇപ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ ഇയാളുടെ ബേസിൽ എന്തെങ്കിലും കുറ്റം വന്നിട്ടുണ്ടോ, എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ക്രിമിനൽ ഡാറ്റാബേസ് കോമൺ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് ഇൻവെസ്റ്റിഗേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഈസിയർ, പെട്ടെന്നാക്കി മാറ്റാനാണ്. ഇന്റർസ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഈസിയർ, ഓക്കെ, ഇന്റർസ്റ്റേറ്റിലുള്ള ഇൻവെസ്റ്റിഗേഷൻ പെട്ടെന്ന് നടത്താൻ വേണ്ടിയാണ് ഇത് സഹായിക്കും. അതുപോലെ അടുത്ത നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, നാറ്റ് ഗ്രിഡ് എന്ന് പറയും. ഇറ്റ്സ് എൻ ഇന്റഗ്രേറ്റഡ് ഗ്രിഡ് കണക്ടിംഗ് ഡാറ്റാബേസ് ഓഫ് ഓൾ കോർ സെക്യൂരിറ്റി ഏജൻസീസ് ലൈക്ക് NIA, IB, റോ, CBI. അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഇന്റലിജൻസ് ബ്യൂറോ, റോ, CBI, ഈ നാല് സെക്യൂരിറ്റി ഏജൻസികളുടെയും ഡാറ്റാബേസ് കണക്ട് ചെയ്യുന്നതാണ് ഈ നാറ്റ് ഗ്രിഡ് എന്നുള്ളത്. ഓക്കെ, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇങ്ങനെ ഡൊമസ്റ്റിക് ഫിസിറ്റീവ്സിനെ ട്രാക്ക് ചെയ്യുമ്പോൾ പോലീസ്. ഒന്ന്, പൂർ എക്സ്പെർട്ടീസ് ഓഫ് സ്റ്റേറ്റ് പോലീസ് ടു ട്രാക്ക് ക്രിമിനൽസ്. ക്രിമിനൽസിനെ ട്രാക്ക് ചെയ്യാൻ മാത്രമുള്ള എക്സ്പെർട്ടുകൾ സ്റ്റേറ്റ് പോലീസിലില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് ഇന്റർപോളെല്ലാം കണ്ടിരിക്കുന്ന സെൻട്രൽ പോലീസായിട്ടാണ്. സ്റ്റേറ്റ് പോലീസുകാർക്ക് ഓൾറെഡി ലോ എൻഫോഴ്സ്മെന്റും പിന്നെ ഡൊമസ്റ്റിക് പ്രോബ്ലംസ് തന്നെ ഓൾറെഡി ഒരുപാട് ഉള്ളതുകൊണ്ട് അതിന് പറ്റിയ രീതിയിലുള്ള ട്രെയിനിങ് അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഇഷ്യൂ. രണ്ടാമത്തെ ഇഷ്യൂ, നോ സിസ്റ്റം ഓഫ് വാണ്ടഡ് പേഴ്സൺ നോട്ടീസ് സിമിലർ ടു ഇന്റർപോൾ നോട്ടീസ്. ഓക്കെ, ഇന്റർപോൾ നോട്ടീസ് പോലത്തെ ഒരു സിസ്റ്റം സ്റ്റേറ്റ് ഗവൺമെന്റ് ഭാഗത്തില്ല. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഡെഡിക്കേറ്റഡ് ഇന്റർസ്റ്റേറ്റ് ഫിജിറ്റീവ് ട്രാക്ക് യൂണിറ്റ്സ്. സോ USA എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഫിജിറ്റീവ്സിനെ മാത്രം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള യൂണിറ്റ്സുകളുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനത്തെ സിസ്റ്റം കൊണ്ടുവന്നില്ല. സോ അത് കൊണ്ടുവന്നാൽ മാത്രമേ ഈ പ്രോബ്ലംസ് ഒക്കെ മാറിക്കിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് നോക്കാം. ലാസ്റ്റ് ടോപ്പിക് എബ്ലിപ് എന്നാണ് ഹെഡിങ് വന്നിരിക്കുന്നത്. ഇത് GST റിലേറ്റഡ് ആയിട്ടുള്ള, ഇന്ത്യൻ എക്കണോമി റിലേറ്റഡ് ആയ ടോപ്പിക് ആണ്. സോ എന്താ പറഞ്ഞു നോക്കാം. അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്ത വാർത്തയെന്ന് വെച്ചാൽ GST റിലേറ്റ് ചെയ്ത ഒരു വാർത്തയാണ്. അതായത് July 2021 GST ഇംപ്ലിമെന്റ് ചെയ്തിട്ടിപ്പോ 4-ാമത്തെ വർഷം തികയാണ്. 2017 വന്നതാണ് ഈ സംഭവം. സോ അതിന്റെ ഇതില് ഇപ്പൊ GST കളക്ഷൻ റെക്കോർഡ് ഇതിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് April 2021 എന്താ പറയാ, 1.41 lakh crore ആണ് GST കളക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് എല്ലാ മാസവും 100,000 crore മുകളിലാണ് GST കളക്ഷൻ പോയിരിക്കുന്നത്. ഓക്കെ, ഈ കഴിഞ്ഞ ജൂണിൽ മാത്രമാണ് അത് 100,000 താഴത്തേക്ക് വന്നത്, 93,000 crore ആയിരുന്നു. സോ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് ഇനിമൂലം അങ്ങോട്ട് GST കളക്ഷന്റെ ഏരിയ മൊത്തം ഒരു GST കളക്ഷൻ ഒരു എപ്പോഴും ഒരു 1 lakh crore അടുത്ത് തന്നെ നിൽക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ അതൊരു 1.2 lakh crore എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഇത് ഇന്ത്യൻ എക്കണോമിയിലെ പ്ലിംസ് ബേസിൽ ട്രെൻഡ്സ് ഇൻ GST കളക്ഷൻ, അല്ലെ GST കൌൺസിൽ, GST കോമ്പൻസേഷൻ സെസ് തുടങ്ങിയ ടോപ്പിക്സിനെ ബേസ് ചെയ്തിരുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഫെർദറൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. ഇതിൽ ഈ ഒരു ട്രെൻഡ് മാത്രമേ പുതിയായിട്ട് പറഞ്ഞിട്ടുള്ളൂ. സോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് GST കോമ്പൻസേഷൻ സെസ് എന്ന് തുടങ്ങിയ ടോപ്പിക്സിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് മാഗസീൻസ് പഠിക്കുക. ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ മന്തിലുള്ള ഫോക്കസ് മാഗസീൻ എടുത്തു കഴിഞ്ഞാൽ, ഫോക്കസ് മാഗസീൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. എടുത്തു കഴിഞ്ഞാൽ അതിൽ GST കോമ്പൻസേഷൻ സെസ് വ്യക്തമായിട്ട് എന്താണ് അടുത്ത ഇഷ്യൂ, അതിന്റെ ക്രിട്ടിക്കൽ അനാലിസിസ് എന്തൊക്കെയാണ്, നമ്മുടെ മെയിൻ പെർസെപ്ഷനുള്ള എല്ലാ കാര്യങ്ങളും ആ മാഗസീനിലുണ്ട്. സോ മാഗസീൻ പഠിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കൊരു ക്ലിംസ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് റിവേഴ്സ് ചാർജ് മെക്കാനിസം അണ്ടർ GST. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അത് മനസ്സിലാവണം നമുക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഓപ്ഷൻ ബി വായിച്ചു നോക്കുക. പ്രോസസ് ഓഫ് ബയർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്
പേയിങ് ദ ജി എസ് ടി ഡയറക്ട്ലി ടു ഗവൺമെന്റ് വെൻ സെല്ലർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് അണ്ടർ ദ ജി എസ് ടി. അതായത് ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു സെല്ലർ സെൽ ചെയ്യുന്ന ആള് ജി എസ് ടിയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളാണെങ്കിൽ ആരാണോ വാങ്ങുന്നത് അയാള് ആ ജി എസ് ടി പേ ചെയ്യും ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട്. അതിനാണ് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത് ജി എസ് ടിയുടെ കീഴിലുള്ള. സോ ഇത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, സോ ഇത്രയും ഇന്നത്തെ ഡിസ്കഷൻ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫോർ ദ ഡേയിലേക്ക് പോകാം. പിന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. സോ ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് റിവേഴ്സ് ചാർജ് മെക്കാനിസം അണ്ടർ ജി എസ് ടി. സോ നമ്മൾ ഇന്ന് ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തപോലെ തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ജീനോം സീക്വൻസിങ്. ജീനോം സീക്വൻസിന്റെ അഡ്വാൻറ്റേജ് എന്തായിരുന്നു എന്നാണ് ഇന്നലത്തെ ചോദ്യം ഉണ്ടായിരുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് വിൽ ഹെൽപ് ടു ഐഡന്റിഫിക്കേഷൻ ഓഫ് മ്യൂട്ടേഷൻ ലിങ്ക്ഡ് വിത്ത് ഡിഫറെന്റ് ഫോംസ് ഓഫ് ക്യാൻസർ. അത് ശരി ഉത്തരമാണ്. എന്തൊക്കെയാണ് ഒരു വൈറസിന് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയക്ക് അല്ലെങ്കിൽ ഒരു ജീനറ്റിക്കലി ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ എന്നും അതുവഴി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് വിൽ ഹെൽപ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡിസൈൻ ആൻഡ് മെഡിക്കേഷൻസ് മോർ ആക്യുറേറ്റ്ലി പ്രെഡിക്റ്റഡ് ഓൺ ദർ എഫക്ട്. അതെ, രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ വൺ ആൻഡ് ടു രണ്ടും ശരി ഉത്തരമാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സോ എല്ലാവരും നന്നായി റിവൈസ് ചെയ്യുക. ഇനി ആ ഒരു 90 ദിവസം കൂടെ എക്സാമിന് ബാക്കിയുള്ളൂ. സോ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാൻ തുടങ്ങും എല്ലാവരും. ഓക്കെ, താങ്ക് യു.